അമ്മ അവസാനം, അതായത് അമ്മ തീരെ വയ്യാതെ ചേച്ചിയുടെ അവിടെ നിന്ന് ഇറങ്ങാണ്. ഞാൻ ആശുപത്രി കൊണ്ടുപോകുന്ന ഞാൻ ബഹളം ഉണ്ടാക്കി ഇറക്കിയപ്പോ അമ്മയുടെ മൂക്കുത്തി ഊരി എന്റെ കൈ തന്നു. താര, ഇത് നീ പൊട്ടിക്കൊന്നു. അമ്മയുടെ ലൈഫില് അമ്മ ഈ മൂക്കുത്തി ഊരി വെക്കുന്നതോ ആർക്കെങ്കിലും കൊടുക്കുന്നതോ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മയ്ക്ക് എന്നെ ഒരുപാട് സ്നേഹമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ അമ്മയെ ഓരോ പ്രാവശ്യം പോയി ചോദിക്കും, അമ്മ എന്നെ മനസ്സിലാച്ചാൽ ആര് തിരിച്ചതാണ്? തെരിയും താര എന്നോട് അമ്മ. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ എന്റെ അമ്മയ്ക്ക് എത്ര പ്രഷ്യസാണ്. അന്തരിച്ച നടി സുബലക്ഷ്മി അമ്മയുടെ പിറന്നാൾ ദിനമായ ഇന്നലെ മകൾ താരാ കല്യാൺ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ജനുവരി 14 മകരപ്പൊങ്കലിനാണ് സുബലക്ഷ്മി അമ്മ ജനിച്ചത്. അമ്മയില്ലാത്ത ആദ്യത്തെ പിറന്നാൾ അമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് താരാ കല്യാൺ ആഘോഷിച്ചത്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ സുബലക്ഷ്മിക്ക് ഇന്ന് 88 വയസ്സാകുമായിരുന്നു. അമ്മയുടെ പഴയകാല ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് കണ്ണീരണിഞ്ഞ് താരാ കല്യാൺ സംസാരിച്ചത്. സുബലക്ഷ്മി അമ്മയുടെ കുട്ടിക്കാല ചിത്രങ്ങളും വിവാഹ ചിത്രങ്ങളും കച്ചേരികൾ നടത്തിയതിൻ്റെ ചിത്രങ്ങളും സിനിമയിലെത്തിയപ്പോഴുള്ള ലൊക്കേഷൻ സ്റ്റില്ലുകളുമെല്ലാം താരാ കല്യാൺ പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചു. ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ഒരു ഫുൾ ലൈഫ് അമ്മ ജീവിച്ചു. അമ്മയുടെ ലൈഫ് ഹിസ്റ്ററി ഫോട്ടോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പലർക്കും അമ്മയെ ഒരു സിനിമാ നടിയായിട്ടേ അറിയുകയുള്ളൂ. പക്ഷേ സിനിമയിൽ വരുന്നതിന് മുൻപ് അമ്മയ്ക്കൊരു ലൈഫുണ്ട്. അപ്പോൾ അമ്മ ഒരു മ്യൂസീഷ്യനായിരുന്നു. ഒരുപാട് പേരെ പഠിപ്പിക്കുകയും ഒരുപാട് കൃതികൾ രചിക്കുകയും സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ കൃതികൾ ഒരു ചാക്ക് നിറച്ചുമുണ്ട്. അമ്മ തന്നെ കുറേ ഫോട്ടോകൾ ചെറുപ്പം മുതൽ സൂക്ഷിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നു. അമ്മയുടെ അമ്മയുടെ ഫോട്ടോ ഇല്ല. എന്നെ കാണാൻ അമ്മയുടെ അമ്മയെ പോലെയാണെന്ന് പറയാറുണ്ട്. അമ്മ വയ്യാതെ ആയപ്പോൾ ഞാൻ ഇടയ്ക്കിടെ പോയി എന്നെ മനസ്സിലായോ എന്ന് അമ്മയോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം താര എൻ്റെ അമ്മയെന്ന് അമ്മ പറയുമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ അമ്മ വളരെ സുന്ദരിയായിരുന്നു. കോളേജ് പഠനകാലത്ത് അമ്മയുടെ ഫോട്ടോ കണ്ടാൽ സൗഭാഗ്യയെപ്പോലെ തോന്നും. അമ്മയെ പലരും പറ്റിച്ചിട്ടുണ്ട്. സംഗീത കച്ചേരി നടത്തി കഴിയുമ്പോൾ പലരും പണം കൊടുക്കാതിരുന്നിട്ടുമുണ്ട്. അമ്മ സംഗീതത്തിൻ്റെ പേരിൽ ഒരിക്കൽ പോലും പണം എണ്ണിപ്പറഞ്ഞു വാങ്ങിയിട്ടില്ല. അതുപോലെ അമ്മയുടെ ഏറ്റവും പ്രിയ നടൻ ദിലീപായിരുന്നു. അമ്മ വയ്യാതെയായപ്പോൾ വർഷങ്ങളായി ധരിച്ചിരുന്ന മൂക്കുത്തി എനിക്ക് ഊരിത്തന്നു. അങ്ങനെ തരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത്. അമ്മ മൂക്കുത്തി തന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. അമ്മയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അമ്മയുടെ അവസാന നാളുകളിലാണ്. കാരണം എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം താര എൻ്റെ അമ്മയെന്ന് അമ്മ പറയുമായിരുന്നു. അന്നാണ് ഞാൻ അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞത് എന്നാണ് താര കല്യാൺ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ട് പറഞ്ഞത്.